കൂട്ടത്തായി കൂട്ടക്കൊലക്കേസിലെ പ്രതി ജോളിയെ തള്ളിപ്പറഞ്ഞ് സഹോദരൻ ജോബി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു തരത്തിലെ സഹായവും ജോളിക്ക് നൽകേണ്ടതില്ല എന്നാണ് തൻ്റെ തീരുമാനമെന്നും ജോബി അറിയിച്ചു തൻ ജോളിക്ക് പണത്തോട് അമിതമായ ആർത്തിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ തന്നെയും തൻ്റെ പിതാവിനെയും ജോളി സമീപിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോളിക്ക് പണം നേരിട്ട് കൊടുക്കാതെ ജോളിയുടെ കുട്ടികളുടെ പേരിലാണ് ബാങ്കിൽ തങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുള്ളതെന്നും ജോബി പറയുന്നു ഇത്തരത്തിൽ കൂട്ട കൂടെ കൂടെ ജോലി പണം ആവശ്യപ്പെട്ട് തങ്ങളെ സമീപിക്കാറുണ്ടായിരുന്നുവെന്നാണ് ജോബി പറയുന്നത് മാത്രമല്ല ജോബിയുടെ വാക്കിന് സ്ഥിരീകരണം നൽകുന്ന വിധത്തിലായിരുന്നു ഇവരുടെ പിതാവിൻ്റെ പ്രതികരണവും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ജോളി വീട്ടിലെത്തിയെന്നായിരുന്നു പിതാവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ ജോളി അന്ന് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഭാവ വ്യത്യാസം ജോലിക്കില്ലായിരുന്നുവെന്ന് അന്ന് പിതാ വെളിപ്പെടുത്തിക്കൊണ്ടായി ഏതായാലും പണം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടുപേരെയും കൂടെ കൂടെ ജോളി സമീപിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ ജോബി പറയുന്നത് അറസ്റ്റിലാവുന്ന രണ്ടാഴ്ച മുൻപും ജോളി വീട്ടിലെത്തിയിരുന്നു അന്ന് അച്ഛനിൽ നിന്നാണ് പണം വാങ്ങിപ്പോയത് എന്ന് ജോബി പറയുന്നു എത്ര കിട്ടിയാലും മതി വരാത്ത തരത്തിലുള്ള ആർത്തിയായിരുന്നു ജോളിക്ക് പണത്തോട് പണം അയച്ചു കൊടുത്ത് ആദ്യമൊക്കെ ജോളിക്ക് പണം തങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നു പിന്നീട് ഇത്തരത്തിൽ കൂടെ അയച്ചു കൊടുക്കും കൂടുതൽ കൂടുതൽ പണം ആവശ്യപ്പെട്ടതോടെ പണം അയക്കൽ നിർത്തിയെന്നാണ് ജോബി പറയുന്നത് തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മക്കളുടെ പേരിൽ അത് അയച്ചു കൊടുക്കുമായിരുന്നു ബാങ്കിലേക്ക് മാറ്റുമായിരുന്നു എന്നാണ് ജോബി പറയുന്നത് റോയിയുടെ മരണശേഷം ഒരിക്കൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ തൻ്റെ സഹോദരങ്ങളും അളിയനുമായി പോയിരുന്നു അന്ന് മരിച്ച ടോം ജോസഫ് എഴുതി എന്ന് പറയപ്പെടുന്ന ഒരു വിൽപത്രം കാണിച്ചു പക്ഷേ അത് ആദ്യ കാഴ്ചയിൽ തന്നെ തനിക്ക് വ്യാജ വിൽപത്രമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു അവിടെ വെച്ച് ജോളിയോട് താൻ തട്ടിക്കയറി ഏതാണ്ട് കയ്യാങ്കളിയുടെ വക്കത്താണ് അന്ന് ഇരു ഞങ്ങളുടെ കൂടിക്കാഴ്ച അവസാനിച്ചതെന്നും ജോബി പറയുന്നു ഏതായാലും സ്വത്ത് തട്ടിപ്പിനെക്കുറിച്ചോ കൊലപാതകങ്ങളെക്കുറിച്ചോ തങ്ങൾക്ക് ഒന്നും അറിയില്ല ജോളിയെ കേസിൽ സഹായിക്കാനില്ല ഒപ്പം തന്നെ പുറത്തിറങ്ങി ഇറക്കാൻ തക്ക വിധം ഏതെങ്കിലും തരത്തിൽ നിയമസഹായം കൊടുക്കാനും താൻ തയ്യാറല്ല എന്നാണ് ജോബി പറഞ്ഞിരിക്കുന്നത് വളരെ മാന്യമായി തന്നെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് തൻ്റെ തൻ്റെയും ഒപ്പം തന്നെ തൻ്റെ പിതാവിൻ്റെ അടക്കമുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ജോലിയോട് ഇട ഇടപെട്ട് തങ്ങൾക്ക് തങ്ങളുടെ മാന്യത കളയാൻ ഒരുക്കമല്ല അത്തരത്തിലൊരു നിലപാടിലേക്ക് തങ്ങൾ പോവില്ല എന്നാണ് ജോബി പറഞ്ഞിരിക്കുന്നത് ജോളി ചെയ്തെങ്കിൽ ജോളി തന്നെ അക്കാര്യങ്ങളെല്ലാം ഏതെങ്കിലും തെറ്റ് തയ്ച്ചേരിട്ടുണ്ടെങ്കിൽ ജോളി തന്നെ ആ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കട്ടെ എന്നുള്ള നിലപാടാണ് തങ്ങളുടേതെന്നും ജോബി വ്യക്തമാക്കുന്നു